ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ട്രാൻസ്ഫർ വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തയിൽ നിന്ന് തുടങ്ങാം. അതായത്, കുറച്ച് ദിവസങ്ങളായിട്ട് ആളുകളിങ്ങനെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, എന്തായി ഗ്വാർഡിയോളിൻ്റെ ഡീൽ, എന്തായി മാൻ സിറ്റി, എന്താ പ്രധാനപ്പെട്ട സൈനികളൊന്നും നടത്താത്തത് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഗ്വാർഡിയോളിൻ്റെ ഡീൽ ഒരു തീരുമാനമായിരിക്കുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ലേപ്സിഗും മാൻ സിറ്റിയും തമ്മിൽ ഫീ എഗ്രി ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. 90 മില്യൺ യൂറോസിൻ്റെ ഫീയാണ് എഗ്രി ചെയ്തിട്ടുള്ളത്. തുടക്കത്തിൽ നമ്മൾ 100 മില്യൺ യൂറോസൊക്കെ ലേപ്സിഗ് ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് കേട്ടിരുന്നത്. പക്ഷേ നെഗോസിയേഷൻസ് സ്വാഭാവികമായിട്ടും നടന്നിട്ടുണ്ടാവും. എന്തായാലും ആ നെഗോസിയേഷൻസിൻ്റെ ഒടുവിൽ 90 മില്യൺ യൂറോസിൻ്റെ ആഡ് ഓൺസോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെ നമ്മൾ പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 77.6 മില്യൺ പൗണ്ട്സ് ആയിട്ട് വരും. അപ്പോൾ അതിനർത്ഥം ഇത് ഒരു ഡിഫൻഡർക്ക് ആയിട്ടുള്ള റെക്കോർഡ് തുകയല്ല മാൻ സിറ്റി കൊടുക്കുന്നതിലാണ്. ആ റെക്കോർഡ് മഗ്വയറിൻ്റെ പേരിൽ തന്നെയാണ് നിൽക്കുന്നത്. ലെസ്റ്റർ സിറ്റിയിൽ നിന്നും 80 മില്യൺ പൗണ്ട് കൊടുത്തുകൊണ്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മഗ്വയറിനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. റെക്കോർഡ് ആ പുള്ളിക്കാരൻ്റെ പേരിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു കിഡിലൻ സൈനിങ് ആണ് സിറ്റിയെ സംബന്ധിച്ചോളം, സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ പിന്നെ സൈനിങ്ങിനെ കുറിച്ച് ഫാബ്രിസിയോ റൊമാനോ 2 ആഴ്ചകൾക്ക് മുമ്പെങ്ങാനും ഹിയർവീഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഹിയർവീഗോ കൊടുത്തതിന് ശേഷം ലേപ്സിഗ് ഈ ഡീലിൽ നിന്നും വലിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത്, ലീക്ക് സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർക്കത് ഇഷ്ടപ്പെടാത്ത സാഹചര്യമൊക്കെ വന്നു എന്നുള്ളതാണ് പിന്നെ ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില ആളുകളൊക്കെ ഫാബ്രിസിയോയെ കളിയാക്കിയിട്ട് പറഞ്ഞായിരുന്നു, ലീക്ക് നിങ്ങൾ തന്നെയല്ലേ കൊടുത്തതെന്നുള്ളത്. അങ്ങനെയല്ല, കാരണം ഫാബ്രിസിയോ റൊമാനോക്ക് ഈ വാർത്ത കിട്ടുന്നത് ഇൻസൈഡ് സോഴ്സിൽ നിന്നാണ് സ്വാഭാവികമായിട്ടും. അല്ലാതെ ക്ലബിൻ്റെ ട്രാൻസ്ഫർ നടത്തുമ്പോൾ അത് ആദ്യം ഫാബ്രിസിയോ റൊമാനോയെ വിളിച്ച് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഫാബ്രിസിയോ റൊമാനോ അത് ഒളിച്ചെന്ന് കേട്ടിട്ടോ മനസ്സിലാക്കുന്നല്ലോ. അദ്ദേഹത്തിന് അവിടെ നിന്നുള്ള സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വാർത്തയാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ അത് അതിൻ്റെ പ്രകാരം അദ്ദേഹം അത് പുറത്തേക്ക് കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിൽ ഈ ഒരു വാർത്തയിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഈ ഒരു പിന്നെ സംഭവവുമായി ബന്ധപ്പെട്ട് ട്രോളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാനം ഈ ഡീൽ നടക്കാൻ തന്നെ പോവുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി ഈ ഗ്വാർഡിയോൾ എന്ന് പറയുന്ന പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം ആളൊരു വല്ലാത്ത രീതിയിലുള്ള ഒരു പ്ലെയറാണ്. 21 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പക്ഷേ ഓൾറെഡി ഒരുപാട് എക്സ്പീരിയൻസുമായിട്ടാണ് ഈ ട്രബിൾ വിന്നിങ് സിറ്റി സ്ക്വാഡിലേക്ക് ചെങ്ങായി കടന്നു വരുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതായത്, ആൾക്ക് വേൾഡ് കപ്പിൽ എക്സ്പീരിയൻസ് ഉണ്ട്, ചാമ്പ്യൻസ് ലീഗിൽ കളിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ വേൾഡ് കപ്പിലെ എക്സ്പീരിയൻസും വേൾഡ് കപ്പിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാവരും ഓർത്തിരിക്കുന്നത് തന്നെയാണ്. പക്ഷേ എല്ലാവരുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരിക മെസ്സി അദ്ദേഹത്തെ കറക്കി വിട്ടുള്ള ആ ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും സെമി ഫൈനലിൽ നടന്നിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓവറോൾ വേൾഡ് കപ്പിലെ പ്രകടനം എന്ന് പറഞ്ഞാൽ ടോപ്പ് നോച്ച് പ്രകടനം തന്നെയായിരുന്നു, സംശയമില്ലാത്തൊരു കാര്യമാണ്. മെസ്സി കറക്കി വിട്ടു എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. 21 വയസ്സ് മാത്രമേ പ്രായമുള്ള അദ്ദേഹത്തിൻ്റെ സീലിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സൈനിങ്ങാണ് പെപ് ഗ്വാർഡിയോള നടത്തിയിരിക്കുന്നത്. ഇനി നമുക്കറിയാം പെപ്പിൻ്റെ പരിപാടി ഇപ്പോൾ നാച്ചുറൽ സെൻറ്റർ ബാക്കുകളെ പിടിച്ച് ഫുൾ ബാക്കുകളൊക്കെ ആയിട്ട് കളിപ്പിക്കുന്ന തരത്തിൽ അത് ഡിഫെൻഡിങ്ങിന് കൂടുതൽ സഹായിക്കുന്ന രീതി ഇപ്പോൾ ട്രബിൾ വിൻ ചെയ്തിട്ടുള്ള ആ ഒരു സീസണിൽ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ കൂട്ടത്തിലേക്ക് ഗ്വാർഡിയോളിനെ കൂടി കൊണ്ടിടുകയാണ്. അപ്പോൾ ഈ ഗ്വാർഡിയോളിനെ സംബന്ധിച്ചിടത്തോളം ആളൊരു ട്രഡീഷണൽ സെൻറ്റർ ബാക്കാണ്. പക്ഷേ എന്താ പറയുക, മോഡേൺ ട്രേഡ്സ് ഉള്ള തരത്തിലുള്ള സെൻറ്റർ ബാക്കാണ്, കിഡിലനായിട്ട് പാസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സെൻറ്റർ ബാക്കാണ്. ഒപ്പം വളരെ അത്ലറ്റിക് ആണ്, അതുപോലെ തന്നെ ബിഗ് ആണ്, ഹ്യൂജ് ആയിട്ടുള്ള ഒരാളൊക്കെ തന്നെയാണ്, ഫിസിക്കലായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് പ്രീമിയർ ലീഗിന് പറ്റിയ ഒരു ഒരു പ്ലെയർ തന്നെയാണ്, പെപ്പിൻ്റെ സിസ്റ്റത്തിന് പറ്റിയ ഒരു പ്ലെയർ തന്നെയാണ്. അപ്പോൾ ഇനി ആ ഒരു ആളൊരു ലെഫ്റ്റ് സൈഡഡ് സെൻറ്റർ ബാക്കാണ് നാച്ചുറലി. പക്ഷേ സ്വാഭാവികമായിട്ടും പെപ്പിൻ്റെ സിസ്റ്റത്തിൽ ചിലപ്പോൾ എവിടെ വേണമെങ്കിലും കളിക്കേണ്ട സാഹചര്യം വരും, ചിലപ്പോൾ ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കേണ്ട സാഹചര്യം വരും, ചിലപ്പോൾ പറയാൻ പറ്റില്ല സ്റ്റോൺസിനെ പോലെ മിഡ്ഫീൽഡിലേക്കൊക്കെ കയറി കളിക്കേണ്ടി വരും, ഒന്നും നമുക്ക് പറയാൻ പറ്റാത്ത സംഭവമാണ്. പക്ഷേ ഓൺ ദ ബോൾ ബ്രില്യൻ്റ് ആണ്, നല്ല രീതിയിലുള്ള ത്രൂ ബോളുകൾ വരെ ആൾക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട്. അപ്പോൾ മാത്രമല്ല ഈ ഹാലൻഡിൻ്റെ റണ്ണുകളൊക്കെ കാര്യമായിട്ട് തന്നെ അദ്ദേഹത്തിന് പിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു സവിശേഷത കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു കിടിലും പ്രോസ്പെക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ അനാലിസിസും കാര്യങ്ങളും നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൈനിങ് തന്നെയാണ്, ബിഗ് മണി സൈനിങ് ആണ്. പക്ഷേ ആ ഒരു ഡിഫെൻസിലേക്കൊന്നും നോക്കിയേ, ഓൾറെഡി അക്കയുണ്ട്, റുബൻ ഡിയാസ് ഉണ്ട്, അക്കാഞ്ചി ഉണ്ട്, സ്റ്റോൺസ് ഉണ്ട്. സ്റ്റോൺസ് മിഡ്ഫീൽഡിലേക്ക് മാറ്റിയിട്ടാണ് കളിക്കുന്നത്, പക്ഷേ എല്ലായിടത്തും സ്റ്റോൺസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ ഈ ചെങ്ങായിനും കൂടി ആഡ് ചെയ്യുന്നത്. പിന്നെ ലപ്പോർട്ടിനെ അവിടെ നിന്ന് പറഞ്ഞേക്കാൻ നിർത്തുകയാണ്, ആളും ഒരു ലെഫ്റ്റ് സൈഡ് സെൻറ്റർ ബാക്കാണ്. പക്ഷേ ആൾ അവിടുന്ന് പോകുന്നുള്ളത് നമുക്ക് ഓൾമോസ്റ്റ് അറിയുന്നൊരു സംഭവമാണ്. അപ്പോൾ ആൾ പോകുമ്പോൾ
മറ്റൊരു മുതലിനെ കൊണ്ടുവരാണ് പെപ് ഗാർഡിയോള. വളരെ സൈനിങ്. അപ്പോൾ നേരത്തെ കഴിഞ്ഞ സീസണിലൊക്കെ ചെൽസിയൊക്കെ സൈൻ ചെയ്യാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊന്നും മെറ്റീരിയലൈസ് ആയില്ല. അപ്പോൾ 90 മില്യൺ യൂറോസിന് ഈ ചങ്ങായി ഇങ്ങോട്ടേക്ക് വരികയാണ്. അതാണ് ഗ്വാർഡിയോള ഡീലിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നേരെ മറ്റൊരു അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഗോൺസാലോ റാമോസ് എന്ന് പറയുന്ന 22-കാരനായിട്ടുള്ള പോർച്ചുഗീസ് സ്ട്രൈക്കറിനെ ബെൻഫീക്കയിൽ നിന്നും PSG കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പോർച്ചുഗലിൽ നിന്ന് കേൾക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ഡണ്ടീലായി എന്നുള്ള തരത്തിലാണ് ഫാബ്രിസിയോ എന്ന് പറയുന്നത്. വേർബൽ ഡിസ്കഷൻസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏ ബോല എന്ന് പറയുന്ന പോർച്ചുഗീസ് പത്രവും റെക്കോർഡ് പോർച്ചുഗലൊക്കെ പറയുന്നത് ഇത് ഓൾമോസ്റ്റ് ഒരു ഡണ്ടീലായി എന്നുള്ളതാണ്. 65 മില്യൺ യൂറോസ് പ്ലസ് 15 മില്യൺ യൂറോസിൻ്റെ ആഡോൺസ് അടങ്ങുന്ന 80 മില്യൺ യൂറോസിൻ്റെ പാക്കേജിലാണ് ഈ ഒരു താരത്തെ പിന്നെ PSG സൈൻ ചെയ്യാൻ പോകുന്നതാണ്. കഴിഞ്ഞ വർഷവും ഈ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാൻ PSG നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നെ ബെൻഫീക കടുപിടുത്ത് പിടിച്ചതുകൊണ്ട് ആ ഒരു ഡീല് നടക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം, PSG സംബന്ധിച്ചോളം ഈ ഒരു വിൻഡോയിൽ അവർ ബ്ലാഹോവിച്ചിനെ സൈൻ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടായിരുന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ല. ഹാരി കെയ്നിൻ്റെ പുറകിൽ അവർ കാര്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ്, ഹാരി കെയ്ന് ബയേൺ മ്യൂണിക്കിലേക്കാണ് പോകാൻ താല്പര്യം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവർ ഒരു സ്ട്രൈക്കർ കൊണ്ടുവരണം. അതിനിപ്പോൾ ഗോൺസാലോ റാമോസിനെയാണ് അവർ ചൂസ് ചെയ്തിരിക്കുക എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത്. മിക്കവാറും ഈ ഡീല് നടക്കാൻ തന്നെയാണ് സാധ്യത കൂടുതലുള്ളത്. റാമോസിനെ സംബന്ധിച്ചോളം ടേംസും കാര്യങ്ങളൊക്കെ PSGയുമായിട്ട് എഗ്രി ചെയ്തിട്ടുള്ള വാർത്തയാണ് കേൾക്കുന്നത്. അപ്പോൾ ഇനി ഒരു ഫീ എഗ്രി ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ 80 മില്യൺ യൂറോസിന് അദ്ദേഹം അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ബെൻഫീക്കയുടെ യൂത്ത് അക്കാഡമി പ്രൊഡക്റ്റാണ് ഗോൺസാലോ റാമോസ്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ 47 മത്സരങ്ങൾ ബെൻഫീക്കയ്ക്ക് വേണ്ടി ഓൾ കോമ്പറ്റീഷൻസിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു. 27 ഗോളുകളും 12 അസിസ്റ്റുകളുമാണ് അദ്ദേഹം നേടിയെടുത്തിട്ടുള്ളത്. അതായത് 39 ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചിട്ടുണ്ട് 47 മത്സരങ്ങളിൽ. ഒപ്പം പോർച്ചുഗലിന് വേണ്ടിയിട്ട് വേൾഡ് കപ്പിൽ ഹാട്രിക്കും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഗോൺസാലോ റാമോസ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു ടാർഗറ്റ് ആയിരുന്നു എന്നുള്ള വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാബ്രിസ് റൊമാനോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഈ ഹോയ്ലുണ്ട് ഡീലെങ്ങാനും കൊളാപ്സ് ആയിരുന്നെങ്കിൽ അവർ ഗോൺസാലോ റാമോസിൻ്റെ ഡീലിലേക്ക് പോയിരുന്നേനെ എന്നുള്ളതാണ്. പക്ഷേ ആ ഡീല് കൊളാപ്സ് ആയിട്ടില്ല. ഹോയ്ലുണ്ട് ഉടനെ തന്നെ യുണൈറ്റഡിൻ്റെ പ്ലെയറായിട്ട് മാറുന്നുള്ളത് നമുക്കറിയുന്നതാണ്. അപ്പോൾ അതാണ് ഈ പിന്നെ ഗോൺസാലോ റാമോസിൻ്റെ വാർത്ത. ഇനി യുണൈറ്റഡിൻ്റെ ഒരു അപ്ഡേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, അമ്രബാത്ത് സോഫിയാൻ അമ്രബാത്തിനെ പറ്റിയിട്ട് ചില റൂമറുകൾ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. അതായത് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഫിയറന്റീനയിൽ തന്നെ നിന്ന് കഴിഞ്ഞാലും അദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് അതിൽ കൂട്ടുന്നുണ്ടായത്. അതായത് അടുത്ത സീസണിൽ പിന്നെ ഫിയറന്റീനയിൽ നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത്തരത്തിലൊരു ഇൻ്റർവ്യൂ ഒന്നും അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഫേക്ക് ന്യൂസ് ആയിരുന്നു എന്നുള്ളതാണ് ഫാബ്രിസ് റൊമാനോയും മറ്റ് റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് നിലവിലത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഫിയാൻ അമ്രബാത്ത് യുണൈറ്റഡിലേക്ക് പോകാൻ തയ്യാറാണ്. നോ പ്രോബ്ലമാണ് ആ ഒരു കാര്യത്തിൽ. അതിന് പ്രധാന കാരണം ഒന്ന് എറിക് ടെൻ ഹാഗ് തന്നെയാണ്. പിന്നെ യുണൈറ്റഡ് ഒരു ജയിൻ്റ് ക്ലബ്ബാണെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. സൗദിയിൽ നിന്നുള്ള അപ്രോച്ചുകൾ അദ്ദേഹത്തിന് മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഫാബ്രിസ് റൊമാനോ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതൊന്നും പുള്ളിക്കാരൻ എൻ്റർടൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും സൗദിയിൽ നിന്ന് വരുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള സാലറി പാക്കേജുള്ള ഓഫർ ആയിരിക്കും. പക്ഷേ അതൊന്നും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് പോകാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചർച്ചകൾ നടത്താനോ അമ്രബാത്ത് തയ്യാറായില്ല എന്നുള്ള. അമ്രബാത്തിനെ സംബന്ധിച്ചോളം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകാനാൾ റെഡി ആയിട്ട് നിൽക്കുകയാണെന്നാണ്. ഇനി ക്ലബ്ബുകൾ തമ്മിൽ ഫീയും കാര്യങ്ങളും എഗ്രി ചെയ്യണം. പക്ഷേ ഒരു ചർച്ചയോ കാര്യങ്ങളോ ഫിയറന്റീനയുമായിട്ട് യുണൈറ്റഡ് ഇതുവരെ നടത്തിയിട്ടില്ല. ഒരു ബിഡോ കാര്യങ്ങളോ നടത്തിയിട്ടില്ല. ബിഡിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ ഇറ്റാലിയൻ മീഡിയകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും പിന്നെ എന്താ പറയുക, ഫാക്റ്റല്ല എന്നുള്ള കാര്യമാണ് നിലവിൽ. പക്ഷേ യുണൈറ്റഡ് ഒരു ബിഡ് വെക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെ സംബന്ധിച്ചോളം ഇപ്പോൾ അവർ ഡിപ്പാർച്ചറിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഫ്രെഡ് അതുപോലെ തന്നെ ഡോണി വാൻഡവേക്ക്, ഫ്രെഡിനെ കാലാട്ടാസറെ നോക്കുന്നുണ്ട്, ഡോണി വാൻഡവേക്കിനെ റയാൽ സോസിഡാഡ് നോക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ മക്ടോമിനെ മാർക്കറ്റിലുള്ള ഒരു പ്ലെയറാണ്. എന്തായാലും സെയിലുകൾ നടന്നതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഈ അമർബാത്തിൻ്റെ ഡീല് നടത്തുക എന്നുള്ളതൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും കാത്തിരുന്ന് കാണാം. അമർബാത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് യുണൈറ്റഡിലേക്ക് വരാൻ. അതിൽ മറ്റൊരു കാരണം കൂടി ഉണ്ട്. ഇപ്പോൾ ഈ എറിക് ടെൻ ഹാഗും അമർബാത്തും തമ്മിലൊരു ബന്ധം കൂടി ഉണ്ട്. കാരണം FC യൂട്രേക്കിന് വേണ്ടിയിട്ട് അമർബാത്ത് കളിക്കുന്ന സാഹചര്യത്തിൽ 18 മാസത്തോളം എറിക് ടെൻ ഹാഗിൻ്റെ കീഴിലാണ് അദ്ദേഹം അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കാര്യമായിട്ട് അറിയുന്ന ഒരു പ്ലെയറാണ് അമർബാത്ത് എന്ന്. വളരെ യങ് ആയിട്ടുള്ളൊരു ഫുട്ബോളറായിരുന്നു. എറിക് ടെൻ ഹാഗിൻ്റെ കീഴിൽ ഒരുപാട് മത്സരങ്ങളൊന്നും അമർബാത്ത് അന്ന് കളിച്ചിട്ടുണ്ടായിരുന്നില്ല യൂട്രേക്കിലുണ്ടായിരുന്ന സാഹചര്യത്തിൽ. പക്ഷേ രണ്ടുപേരും തമ്മിൽ നല്ല ബന്ധം ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്ലെയറിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതിന് ബന്ധം മാത്രമല്ല, ക്വാളിറ്റി കൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും ടീമിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്ത കൊണ്ട് തന്നെയാണ് അമർബാത്തിനെ എറിക് ടെൻ ഹാഗ് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനി
ഒഫീഷ്യൽ ബിഡ് എന്ന് യുണൈറ്റഡ് വെക്കുമെന്നുള്ള കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. അതിനായിട്ട് കാത്തിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ചില പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പക്ഷേ അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.